Uuuuh നമസ്കാരം എല്ലാവർക്കും ഒരു വാം വെൽക്കം ഈ അടിപൊളിയായ പ്രോഗ്രാമിൽ നിങ്ങൾ വന്ന് കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മഹേഷ് സുഖമാണ് സുഖമാണ് ചേച്ചി എല്ലാവർക്കും നമസ്കാരം ചേച്ചി നിങ്ങളുടെ സന്തോഷം കാണുമ്പോ തന്നെ എനിക്ക് അതിയായ സന്തോഷമുണ്ട് സ്മാർട്ട് ആയിട്ടുണ്ട് ഒന്നുകൂടി ചെറുപ്പായതുപോലെ ഒരു മുപ്പത്തഞ്ചു വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് ആ മുപ്പത്തഞ്ച് വയസ്സിന് മുമ്പ് വരെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അതായത് ആരെങ്കിലും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ മുമ്പ് കണ്ടതുപോലെ തന്നെ ഉണ്ട് സാർ നിങ്ങളെ കാണാൻ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതോടുകൂടെ നിർത്തിക്കോളും സാർ നിങ്ങൾ ഒരുപാട് വർഷത്തിന് മുമ്പും ഇതേപോലെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ വിഷമവും അതുകൊണ്ട് അത് എന്താ പറയാ മഹേഷ് ഇപ്പോഴും അതും ഇന്നത്തെ കാലത്ത് വളരെ സൂക്ഷിക്കുന്നത് ഇപ്പൊ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്നത് എല്ലാവർക്കും പറ്റും എന്നാലും

പക്ഷെ മീശം താടിയുമോ കയ്യിലുള്ള മുടി ഇതെങ്ങനെ മാറ്റാമെന്നൊരു ടെൻഷൻ ആയിരിക്കും അവർക്ക് ദാ വന്നല്ലോ എന്ന് സന്തോഷപ്പെടുന്ന രീതിയിൽ നമുക്കായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബൈ ഹാപ്പി സന്തോഷത്തോടെ പരിചയപ്പെടുത്തുന്നു എന്ത് ഹെയർ കളറിൽ കളർ ഷാംപൂ ഷാംപൂ ആണോ

ു ഇതുവരേക്കും ടെലിവിഷൻ ആയിക്കോട്ടെ സിനിമകൾ ആയിക്കോട്ടെ മറ്റു എല്ലാ പരിപാടികളായിക്കോട്ടെ ഉണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാ നമ്മുടെ പ്രിയപ്പെട്ട നടൻ രവി സാറിനെ വിളിക്കാം നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ആയ ഷോയിലേക്ക് അദ്ദേഹത്തിനെ വിളിക്കാം വരൂ സർ വെരി വെരി വോം വെൽക്കം ടു യു സാർ സാർ ഈ പ്രോഗ്രാമിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട് ബൈ ഹാപ്പി സന്തോഷത്തോടെ പരിചയപ്പെടുത്തുന്നു എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കാൻ വന്ന കാലത്ത് ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകൾ പാവം ഡൈ ഒക്കെ ചെയ്തു വന്നിട്ട് അതും ചില സീനിയർ ആർട്ടിസ്റ്റിനെ ഈ ഡൈ ബോയ്ക്കുന്ന കാരണം സ്കിൻ അലർജിയൊക്കെ വന്നിട്ട് പാവം അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് സ്കിൻ ബ്ലാക്ക് കളർ ആവുക ചെയ്തിട്ടുണ്ട് അത് കാരണം ചിലപ്പോൾ ഷൂട്ടിംഗ് ക്യാൻസൽ ആയിട്ടുണ്ട് ചില സമയത്ത് ഞങ്ങൾ ഷൂട്ടിംഗ് പോണ സമയത്ത് പെട്ടെന്ന് അവർ പറയും ഷൂട്ടിംഗ് ക്യാൻസൽ ആയിരുന്നു എന്താ കാരണം ചോദിച്ചാൽ അവർ പറയും ഇതുപോലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ ഡൈ ഉപയോഗിച്ച് എങ്ങനെ പ്രശ്നമായിരുന്നു അപ്പോൾ ഡൈ എന്ന് പറയുമ്പോൾ എനിക്കൊരു പേടി വന്നു ഒരു ചെറിയൊരു പേടി ഇൻഫാക്ട് എനിക്കൊരാശ് സംഭവിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഒരു ഷൂട്ടിങ്ങിന് പോയ സമയത്ത് ഡയറക്ടർ പെട്ടെന്ന് വന്ന് പറഞ്ഞു സർ ഇതിലൊരു ഫ്ലാഷ് ബാക്ക് പോർഷൻ ഉണ്ട് അതായത് ഇതൊരു ഫ്ലാഷ് കട്ട് പോർഷൻ ആണ് അതിൽ നിങ്ങളുടെ മകൾ അതായത് ഈ പഠത്തിന്റെ ഹീറോയിൻ ഷീസ് അബൌട്ട് എയ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് അപ്പോൾ ആ ഫ്ലാഷ് കട്ടിൽ നിങ്ങൾ ആ കുട്ടർ അച്ഛനാണല്ലോ അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് യങ് ആയിട്ട് കാണണം അതുകൊണ്ട് നിങ്ങളുടെ മുടിക്ക് ഡൈ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ കമ്പനിയുടെ മേക്കപ്പ് മാൻ അദ്ദേഹം ഒരു വലിയ മേക്കപ്പ് മാൻ ആണ് പക്ഷേ അതിന്റെ ഒരു മെറ്റീരിയൽസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് തപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ സമയത്ത് എന്തൊക്കെയോ മിക്സ് ചെയ്ത് എന്റെ തലയിൽ തേച്ച് തന്നു ഞാനത് അത്ര കാര്യമാക്കില്ല കാരണം അതിന്റെ അല്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ ചെയ്തു മേക്കപ്പ് ഒക്കെ ഇട്ട് എന്റെ തലയും മീശയൊക്കെ ഒന്ന് കറപ്പിച്ചു നോക്കിയപ്പോ എന്റെ ഈ മീശയുടെ മുകളിലൊക്കെ ഒരുപാട് കറുത്ത പാടുകൾ അതുപോലെ ഗിരുദയുടെ അടുത്തൊക്കെ ഒരുപാട് കറുത്ത പാടുകൾ വന്നിട്ട് അപ്പോൾ മേക്കപ്പ് ഒന്ന് കൂട്ടിയപ്പോൾ ഇത് മാച്ചാവുന്നില്ല ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താ അതൊക്കെ അയാൾക്ക് മറുപടി വരാൻ പറ്റുന്നില്ല ബൗൾ ബ്രഷ് ഗ്ലൗസ് ഇതെല്ലാം തന്നെ ഡൈ ചെയ്യുന്നവർക്ക് ആവശ്യമാണ് കെമിക്കൽസ് അമോണിയ സൈഡ് എഫക്ട്സ് ഇതെല്ലാം ഡൈ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ പറ്റി പറയാം ഈ വി ഐ പി ഹെയർ കളർ സാധാരണ ഷാംപൂ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് പതിനഞ്ച് മിനിറ്റിനു ശേഷം കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നരച്ച മുടി നാച്ചുറൽ കളറായിട്ട് തിരിച്ചു ലഭിക്കും ഡൈ ചെയ്യുന്നത് പഴയ രീതി ഷാംപൂ തേച്ച് കറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി ഡൈയോട് ബൈ പറഞ്ഞ് ഷാംപൂ ഉപയോഗിക്കൂ

യും അത് ഡൈ ആണെന്ന് അതായത് ഈ ഫ്ലൈറ്റ് ഇട്ട ഒരു കളർ കളർ അത് ശരിയാ പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോൾഡ് ആയ ക്യാരക്ടർ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഷർട്ടിന്റെ ബട്ടൺ ഒക്കെ അയച്ചിട്ടിട്ടാണ് അഭിനയിക്കുന്നെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടോ സർ അതായത് മുമ്പത്തെ കാലത്തൊക്കെ ഈ ഷൂട്ടിംഗ് സമയത്ത് ചില ആർട്ടിസ്റ്റിനെ ഫുൾ ആയിട്ട് നരച്ച മുടിയായിരിക്കും അങ്ങനത്തെ ആർട്ടിസ്റ്റിനെ ചെറുപ്പമായിട്ട് കാണിക്കുന്ന സമയത്ത് അവരെ മേക്കപ്പ് റൂമിൽ കിടത്തിയിട്ട് അതായത് നിവർന്ന് കിടക്കാൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് വാക്സിങ് ചെയ്യാറാണ് പതിവ് അതിന്റെ വേദന ഭയങ്കര ആയിരിക്കും ഞാൻ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ് പക്ഷെ ഇപ്പൊ അതിന്റെ പ്രശ്നമല്ല ബിക്കോസ് വി ഹാവ് എ സൊല്യൂഷൻ വി ഐ പി ഹെയർ കളർ ഷാംപു നമ്മുടെ നെഞ്ചിലും കയ്യിലും നിറച്ച മുടി ഉണ്ടെങ്കിൽ ഷർട്ട് ബട്ടൺ അടിക്കാൻ പറ്റാതെ ഫുൾ ഹാൻഡ് ഷർട്ട് ഇട്ട് അതിനെ മറക്കാൻ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും ഇതുപോലെ എല്ലാവർക്കും നെഞ്ചിലെ മുടി കയ്യിലെ മുടി മറയ്ക്കാൻ ഇതുവരെ ഒരു പരിഹാരമേ ഇല്ല ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ചെറുപ്പക്കാരനായി തോന്നിക്കാനും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യണോ ഈ ലോകത്ത് ഇത് ആദ്യമായി കണ്ടുപിടിച്ചത് ഈ വി ഐ പി ഹെയർ കളർ ഷാംപൂ ആണ് ഈ ഷാംപൂവിലൂടെ നിങ്ങളുടെ ചെറുപ്പം ആത്മവിശ്വാസം എല്ലാം വീണ്ടെടുക്കാൻ കഴിയും തലമുടി താടിക്കു മാത്രമല്ലാതെ നിങ്ങളുടെ കയ്യിലെ മുടി നെഞ്ചിലെ മുടി എല്ലാത്തിനും ഒരു നോർമൽ ഷാംപൂവിനെ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഉച്ചി മുതൽ പാദം ാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വി ഐ പി ഹെയർ കളർ ഷാംപൂവിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വെറും തലമുടിക്ക് മാത്രമല്ല ഇപ്പോ നമ്മള് പുരുഷന്മാർക്കാണെങ്കിൽ അതായത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ശരി പുറത്തുള്ളവരാണെങ്കിലും ശരി ബിസിനസ് പീപ്പിൾ ആണെങ്കിലും ശരി അവരെല്ലാവരും ഷർട്ട് എല്ലാം അടക്കി വെച്ച് രണ്ടോ മൂന്നോ ബട്ടൺ എല്ലാം അഴിച്ചിട്ടിട്ട് ഒരു സ്റ്റൈലായി പോണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നെഞ്ചിലുള്ള മുടിയെല്ലാം വൈറ്റ് കളർ ആയിട്ടുണ്ടെങ്കിൽ വളരെ വിഷമമായിരിക്കും അതിനും സൊല്യൂഷൻ തരുന്നുണ്ട് നമ്മുടെ വി പി ഹെയർ കളർ ഷാംപൂ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതിനുള്ള പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത് ബൗൾ ബ്രഷ് ഗ്ലൗസ് ഇതെല്ലാം തന്നെ ഡൈ ചെയ്യുന്നവർക്ക് ആവശ്യമാണ് കെമിക്കൽസ് അമോണിയ സൈഡ് എഫക്ട്സ് ഇതെല്ലാം ഡൈ ചെയ്യുന്നതു മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ ഷാംപുവിനെപ്പറ്റി പറയാം ഈ വി ഐ പി ഹെയർ കളർ സാധാരണ ഷാംപു അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് പതിനഞ്ച് മിനിറ്റിനു ശേഷം കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നരച്ച മുടി നാച്ചുറൽ കളറായിട്ട് തിരിച്ചു ലഭിക്കും ഡൈ ചെയ്യുന്നത് പഴയ രീതി ഷാം തേച്ച് കറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി ഡൈയോട് ബൈ പറഞ്ഞ് ഷാംപൂ ഉപയോഗിക്കൂ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് ഒരു മിസ് കോൾ തരൂ വി എ പി ഹെയർ കളർ ഷാംപു നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും ഇതുപോലൊരു ഹെയർ കളർ ഷാംപൂ കൊണ്ടുവന്നത് ആരാണ് ആരാണാരാണെന്നൊരു സംശയം നിങ്ങൾക്കുണ്ടോ പതിനേഴ് വർഷങ്ങളായിട്ട് ട്രൈ കോളേജില് നമ്പർ വൺ പൊസിഷനിലാണുള്ളത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന വിഷയത്തെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്ന കമ്പനിയാണ് സന്തോഷ തിമൃത്തിൽ ആടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി വി കെയർ നമുക്കായിട്ട് നൽകുന്നതാണ് വി ഐ പി ഹെയർ കളർ ഷാംപൂ ഇത് നിസാര കാര്യമല്ല ഇതുവരെയ്ക്കും ബെസ്റ്റ് ആൻഡ് നമ്മൾ എന്താ പഠിപ്പിച്ച് ഡൈ അടിക്കാനായിട്ട് പഠിപ്പിച്ചു അവർക്കായിട്ട് നമ്മളിത് റിട്ടേൺ ആയിട്ട് കൊടുക്കാൻ പോവാണ് വി ഐ പി ഹെയർ കളർ ഷാംപു ഇത് നൽകിയിരിക്കുന്നത് ഓൺലി വി കെയർ മാത്രമാണ് ഇത് എങ്ങനെ യൂസ് ചെയ്യണതിനെ കുറിച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു ഡെമോ ഉണ്ട് ഒരുപാട് പേര് ബ്രഷ് എടുക്കണം ഗ്ലൗസ് എടുക്കണം ഒരു ഡൈ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ബൗൾ എടുക്കണം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇതിലില്ല ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി എന്റെ അങ്കിളിലൊരു മാഷായിരുന്നു അവര് ഹെയർ ഡൈ അടിക്കുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ അത് കണ്ട എന്റെ ബാഹുബലി യുദ്ധത്തിന് തയ്യാറാവുന്നത് പോലെ അവർ പെട്ടെന്ന് ഗ്ലൗസ് ഇടുന്നത് കാണാം എവിടെ ബൗൾ എന്ന് ചോദിക്കുന്നത് കാണാം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബൗൾ എന്ന് തരും വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പഴയ തന്നെ യൂസ് ചെയ്യും എന്നിട്ട് ബൗളിൽ അതൊക്കെ കൂടി കലക്കി മുമ്പിലൊക്കെ യൂസ് ചെയ്യും എന്നിട്ട് പിന്നിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്റെ അമ്മയെ വിളിച്ച് ചീത്ത പറഞ്ഞ് നീ എവിടെയാ ഓടിവ എന്റെ ബാക്കിലൊക്കെ ആവുന്നുണ്ടോ എന്ന് നോക്കാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളായിരിക്കും സ്ത്രീകളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ വശത്ത് പരട്ടം ആ വശത്ത് പെരട്ടണം സീരിയലാണെങ്കിൽ തീരാൻ പോകുന്നത് എന്തുമാത്രം പ്രശ്നങ്ങൾ അവർക്ക് അതായത് ഈ ബൗള് ബ്രഷ് ഗ്ലൗസ് ഇതുമായിട്ട് മല്ലിയടിക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു ബ്രഷ് മാത്രം കരിക്കട്ട കളറിലായിരിക്കും ചോദിക്കുമ്പോ പറയാ അത് ഡൈ അടിക്കാനുള്ള ആണെന്ന് അറിയാതെ എങ്ങനെ യൂസ് ചെയ്താൽ നമ്മൾ പല തന്നെ ഡൈ ആയി പോകും അറിയാൻ വേണ്ടി വെച്ചിരിക്കാനെ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഈ വെപ്പ് മുടിക്ക് ഡൈ കളറായിരിക്കും താഴെ ഒരേ കളറാണ് അങ്ങനെ ഒരു നമ്മുടെ ജീവിതം സമയത്ത് പക്ഷെ ഭംഗിയായി പറഞ്ഞു നമ്മുടെ വി ഐ കളർ ഷാംപുവിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല യൂസ് ചെയ്യാൻ വളരെ ലളിതമാണെന്ന് അത് എത്ര എളുപ്പമാണെന്നുള്ളത് ഒരു നല്ല വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം തന്നെ ഡൈ ചെയ്യുന്നവർക്ക് ആവശ്യമാണ് കെമിക്കൽസ് അമോണിയ സൈഡ് എഫക്ട്സ് ഇതെല്ലാം ഡൈ ചെയ്യുന്നതു മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ ഷാംപുവിനെ പറ്റി പറയാം ഈ വി ഐ കളർ സാധാരണ ഷാംപു അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് പതിനഞ്ച് മിനിറ്റിനു ശേഷം കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നരച്ച മുടി നാച്ചുറൽ കളറായിട്ട് തിരിച്ചു ലഭിക്കും ഡൈ ചെയ്യുന്നത് പഴയ രീതി ഷാംപൂ തേച്ച് കറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി ഡൈയോട് ബൈ പറഞ്ഞ് ഷാംപൂ ഉപയോഗിക്കൂ

ആരോട് എന്ത് പറയാനാ മറ്റുള്ളത് പോലെ സ്മെല്ലേ ഇത് നല്ലൊരു വാസനയാണ് കണ്ണിൽ ഒരിക്കലും നീറ്റൽ ഉണ്ടാവില്ല നമ്മുടെ സ്കിന്നിൽ എവിടെയും ഒരു പാട് പോലും വരില്ല അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം അതാ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ തലയിലുള്ള മുടി ആയിക്കോട്ടെ കൈകളിലുള്ള മുടി ആയിക്കോട്ടെ പിന്നെ താടി മീശ കൃതാവല് എവിടെയായാലും പിന്നെ അതുപോലത്തെ ഒരു കാര്യം ഈ വി അച്ഛൻ മണി അടിച്ച് ചെയ്യുന്നവരാ ചിലവരാണെങ്കിൽ അച്ഛൻ ഡൈ അടിച്ച് വരുന്നത് കണ്ടാ വീടെ അടച്ചുപൂട്ടി മിണ്ടാതി എന്ന് ും അവരെ കാണുമ്പോൾ തന്നെ ആ പറയാൻ തുടങ്ങും അത് ശരിയാ നമ്മൾ സ്ഥലം തുടച്ച് വൃത്തിയാക്കും പക്ഷെ നമ്മുടെ ചെവിടെ പുറകെ മഷി പോലെ എഴുതിയത് പോലെ കാണും ഇങ്ങനത്തെ യാതൊരു ടെൻഷനും നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല ഈ വി ഐ പി ഹെയർ കളർ ഷാംപൂല് ഒരു കാര്യം കൂടി അതായത് ഇപ്പൊ ഡൈ അടിക്കുന്ന സമയത്തുണ്ടല്ലോ ഡൈയുടെ പാർട്ടിക്കൽസ് വന്ന് വളരെ നന്നായിരിക്കണം എത്ര തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്താലും ആ കെമിക്കൽസ് നമ്മുടെ ഹെയറിലുള്ള ഹോൾസിന് ചെന്ന് അടക്കിയ പതിവ് അങ്ങനെ പോകുന്ന പോക്കിൽ ഒരു സിമെന്റ് ചാക്ക് പോലെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ മുടിയുടെ വളർച്ച തന്നെ മുരടിച്ചു പോകും മുടി കൊഴിയാനും സാധ്യതയുണ്ട് നര മാത്രമല്ല പ്രശ്നം അതിനുശേഷം കഷണ്ടി ചൊറിച്ചിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതിനെല്ലാത്തിനും ഒരേ ഒരു പരിഹാരം വി കെയർ നൽകുന്ന വി ഹെയർ കളർ ഷാംപൂ സൂപ്പർ സാർ ഇപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലേ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അത് ഇപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിരിക്കുന്നു ഇനി പറയേണ്ട ആവശ്യമില്ല ഈ ഹെയർ കളർ എങ്ങനെ ഓർഡർ ചെയ്യണമെന്ന് പലർക്കും സംശയം തോന്നാം സിമ്പിളായ കാര്യം കോൾ ചെയ്ത അവര് ഓർഡർ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തരും ബൈ ഹാപ്പി സന്തോഷത്തോടെ പരിചയപ്പെടുത്തുന്നു ഹെയർ കളർ ഷാംപൂ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് ഒരു മിസ് കോൾ തരൂ വി എ പി ഹെയർ കളർ ഷാംപൂ നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും ആ നമ്പറിലേക്ക് ഒരു മിസ് കോൾ ചെയ്യൂ അല്ലെങ്കിൽ സീറോ ഡബിൾ ഫോർ ഈ നമ്പറിലേക്ക് ചെയ്യൂ ഇതൊരു ഡൈ ഡൈ അല്ല ഹെയർ കളർ ഞങ്ങൾ ഗുഡ് ബൈ ടു നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു നിങ്ങൾ എല്ലാവരും ടാറ്റ മറ്റുള്ള മരുന്നുകളൊക്കെ വലിച്ചെറിയൂ സത്യസന്ധമായ ഗ്ലോബൽ ഇനോവേഷൻ അതായത് ഷാംപു വി ഐ പി ഹെയർ കളർ ഹെയർ കളർ ഷാംപു നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഗ്ലൗസ് ഇതെല്ലാം തന്നെ ഡൈ ചെയ്യുന്നവർക്ക് ആവശ്യമാണ് കെമിക്കൽസ് അമോണിയ സൈഡ് എഫക്ട്സ് ഇതെല്ലാം ഡൈ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ പറ്റി പറയാം ഈ വി ഐ പി ഹെയർ കളർ സാധാരണ ഷാംപൂ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് പതിനഞ്ച് മിനിറ്റിനു ശേഷം കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നരച്ച മുടി നാച്ചുറൽ കളറായിട്ട് തിരിച്ചു ലഭിക്കും ഡൈ ചെയ്യുന്നത് പഴയ രീതി ഷാംപൂ തേച്ച് കറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി ഡൈയോട് ബൈ പറഞ്ഞ് ഷാംപൂ ഉപയോഗിക്കൂ ഒരു മിസ് കോൾ ണെങ്കിൽ ഹെയർ കളർ ഷാംപൂ നിങ്ങളുടെ ആക്ച്വലി അനുഭവത്തിൽ വെച്ച് ഈ ഹെയർ കളർ ഷാംപൂ ഇറ്റ്സ് നോട്ട് എ ഡൈ ഡൈ പോയി കഴിഞ്ഞു ഇത് ജസ്റ്റ് ഒരു ഷാംപൂ മാത്രമാണ് അതായത് നമ്മുടെ കൈ നനച്ചിട്ട് കുറച്ച് ഷാംപൂ ഇട്ട് നന്നായിട്ട് അതിനെ അങ്ങ് പതപ്പിക്കണം എന്നിട്ട് ഉണങ്ങിയ മുടിയിൽ അതിനെ അപ്ലൈ ചെയ്യണം ഒരു

ചെറിയ കുട്ടികളാണെങ്കിലും ശരി എന്നെക്കാൾ പ്രായമായവരാണെങ്കിലും ഈ നരച്ച മുടി വന്നാല് മാനസികമായി ആകെ തകർന്നു പോകും ഡിപ്രഷൻ ഉണ്ടാവും ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് നരച്ച മുടി വന്നല്ലോ എന്ന് കാണുന്നവർക്കൊക്കെ വൃത്തികേടായി വിചാരിക്കുമെന്നൊക്കെ അങ്ങനെയല്ലേ നിങ്ങൾ കരുതുന്നത് ഇതിനു വേണ്ടി നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോണം അല്ലെങ്കിൽ നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാൻ നല്ലവരുടെ ആവശ്യം വേണം അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ വിട്ടേക്ക് യൂഷ്വലി ഷാംപൂ തേച്ചല്ലേ കുളിക്കുന്നേ അതുപോലെ തന്നെ വി ഐ പി ഹെയർ കളർ ഷാംപൂ ഉപയോഗിച്ച് നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് വാ നിങ്ങൾ എങ്ങായിരിക്കുന്നേ പിന്നെ ഡിപ്രഷൻ ഒക്കെ എങ്ങനെ ഉണ്ടാവാനാ ഹെയർ ഡൈ ഒക്കെ നമുക്ക് മറക്കാം വി ഐ പി ഹെയർ കളർ ഷാംപൂ നമുക്ക് ഉപയോഗിക്കാം ചെറുപ്പമായിട്ട് സുന്ദരിയായിരിക്കാം വി ഐ പി ഹെയർ കളർ ഷാംപൂ അപ്ലൈ ചെയ്യുന്നത് വളരെ ഈസിയാണ് അപ്ലൈ ചെയ്യുന്നതിനു മുൻപ് നിങ്ങളുടെ കൈകൾ നല്ലതുപോലെ വെറ്റാക്കിയതിനു ശേഷം നിങ്ങൾക്കാവശ്യമുള്ളത്രയും വി ഐ പി ഹെയർ കളർ ഷാംപൂ എടുത്ത് കൈകൾ നല്ലതുപോലെ ഇങ്ങനെ റബ് നിറത്തിലുള്ള വെള്ളനിറത്തിലുള്ള വന്നതിനു ശേഷം തലയിലുള്ള നരച്ച മുടിയിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യണം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈ മാത്രമേ വെറ്റ് ചെയ്യാൻ പാടുള്ളൂ മുടി നനയ്ക്കേണ്ട ആവശ്യമേ ഇല്ല ഷാംപൂ പോലെ അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ കൈകൾ മൂന്നു മിനിറ്റിനുള്ളിൽ കഴുകണം ഇത് മുടിയിൽ മാത്രമേ പിടിക്കൂ നിങ്ങളുടെ കൈയിലോ സ്കിന്നിലോ ഒട്ടിപ്പിടിക്കില്ല വി ഐ പി ഹെയർ കളർ ഷാംപൂയിൽ അമോണിയ ഇല്ല അതുകൊണ്ട് ഹെയർ ലോസും ഇല്ല അതുമാത്രമല്ല സ്കിന്നിലോ സ്കാൽപ്പിലോ കറ ഒട്ടിപ്പിടിക്കത്തുമില്ല ഇത് ഹെയർ ഡ്രൈ അല്ല നോർമൽ ഷാംപൂ പോലെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഈസിയായിട്ട് അപ്ലൈ ചെയ്യാം പ്രധാനമായും പാർലറിലേക്ക് പോയി കാശ് ചെലവാക്കി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഒരിക്കലുമില്ല ഇതൊരു ഹെയർ ഡ്രൈ അല്ല വി ഐ പി ഹെയർ കളർ ഷാംപൂ മറ്റൊന്നിനോടും കമ്പയർ ചെയ്യാനേ കഴിയില്ല ഇതൊരമേസിംഗ് ആയ പ്രോഡക്റ്റാ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഹെയർ ഡൈ അടിക്കുന്നത് എന്റെ ഒരു സ്വഭാവമാണ് തലമുടിക്കും താടിക്കും ഡൈ അടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ബൗളില് ബ്രഷ് എടുത്ത് മിക്സ് ചെയ്യണം പിന്നീട് തലയിലും താടിയിലുള്ള മുടിയിൽ അത് അപ്ലൈ ചെയ്യണം അത് കുറച്ച് തെറ്റിപ്പോയാൽ കൂടെ സ്കാൽപ്പ് സ്കിന്നില് ടച്ചായി കഴിഞ്ഞാൽ ശരീരം ആകമാനം കറയാകും അത് മായ്ച്ചു കളയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഏത് ഡൈ ഉപയോഗിച്ചു കഴിഞ്ഞാലും മുടി ഒരുപാട് കറുത്ത് കാണുമ്പോൾ തന്നെ അതൊരാർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായി ഫീൽ ചെയ്യും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വി ഐ പി ഹെയർ കളർ ഷാംപൂവിനെ പറ്റി ഞാൻ അറിയാനിടയായി ഇത് സാധാരണ ഡൈ അല്ല ഇതാണ് വി ഐ പി ഹെയർ കളർ ഷാംപൂ ഇത് ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമാണ് വി ഐ പി ഹെയർ കളർ ഷാംപു ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈ നന്നായി വെള്ളത്തിൽ കഴുകി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വി ഐ പി ഹെയർ കളർ ഷാംപൂ എടുത്ത് നിങ്ങളുടെ കൈ നന്നായി പതപ്പിക്കുക അത് നന്നായി പതഞ്ഞതിനു ശേഷം ഉടൻ തന്നെ നിങ്ങളുടെ തലമുടിയിലോ മീശയിലോ താടിയിലോ കയ്യിലോ നെഞ്ചിലോ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഷാംപൂവിനെ പോലെ നന്നായി അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ കൈ മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ കഴുകിക്കോളൂ ഇത് മുടിയിൽ മാത്രമാണ് പിടിക്കുക നിങ്ങളുടെ സ്കിന്നിൽ ഒരിക്കലും ഇത് പിടിക്കില്ല വി ഐ പി ഹെയർ കളർ ഷാംപു അപ്ലൈ ചെയ്തതിനു ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്യാം വി ഐ പി ഹെയർ കളർ ഷാംപൂ ഇപ്പൊ ഞാൻ നിത്യാനം ഉപയോഗിക്കാറുണ്ട് അമോണിയ ഇല്ല കണ്ണ് എരിയുന്നേ ഇല്ല ബാഡ് സ്മെല്ലുണ്ടാവാറേയില്ല ഇത് കൈയിലോ സ്കിന്നിലോ സ്കാൽപ്പിലെയോ പറ്റി പിടിക്കുന്നുമില്ല അതുകൊണ്ട് തലയിൽ മീശയിൽ താടിയിൽ എവിടെ വൈറ്റ് ഹെയർ ഉണ്ടെങ്കിലും ഇത് നമുക്ക് ഈസി ആയി ഉപയോഗിക്കാം ഇത് വെറും ഒരു ഹെയർ ഡൈ അല്ല വി ഐ പി ഹെയർ കളർ ഷാംപൂ സാധാരണ ഷാംപു പോലെ ഉപയോഗിച്ച് നാച്ചുറലായുള്ള ഹെയർ കളർ നേടാം വി ഐ പി ഹെയർ കളർ ഷാംപൂവിനെ മറ്റൊന്നുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല വാവ് അടിപൊളി ഇതിപ്പൊ നോക്കുവാണെങ്കിൽ അദ്ദേഹം ബുദ്ധിമുട്ട് ഉള്ള ആ മുഖവും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സന്തോഷമായ മുഖവും വളരെ വ്യത്യസ്തമായി നമുക്ക് കാണാൻ പറ്റി എന്നെങ്കിലും നമ്മുടെ ഭാര്യ നന്നായി പാചകം ചെയ്യില്ലേ എന്ന് വിചാരിച്ചവർക്ക് ഒരു ദിവസം നന്നായി ചെയ്യുമ്പോൾ എത്ര സന്തോഷം സന്തോഷം കിട്ടും മഹേഷ് തന്റെ അനുഭവം പങ്കുവെച്ചിട്ടോ അതും ഈ സമയത്ത് നമുക്ക് ഇനി വേറൊരാളുടെ അനുഭവം നോക്കാം വരും നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വരുമ്പോ എനിക്ക് നല്ല കാറുത്ത് ചുരുണ്ട മുടിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഷർട്ടിന്റെ ബട്ടൺ ഇടാതെ ഒരു നാല് ബട്ടൺ തുറന്നിട്ടിട്ട് സ്റ്റൈലിലായിരുന്നു നടക്കുന്നത് കാണുന്നവരൊക്കെ എന്നോട് പറയുമായിരുന്നു ഒന്ന് ബട്ടൺ എന്ന് ഞാൻ പറയും എന്റെ മുടിയെല്ലാം എല്ലാം ഞാൻ എന്തിനും ബട്ടൺ ഇടണം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ വയസ്സ് പോകും തോറും അവിടെ അവിടെ ചെറുതായിട്ട് നരച്ച മുടി വരാൻ തുടങ്ങി പിന്നെ ഇവിടെയൊക്കെ നരച്ച മുടി വന്നത് വലിയൊരു കാര്യമാക്കാതെ ഞാൻ വിട്ടു പിന്നെ ഇവിടത്തെ മുടിയൊക്കെ നരക്കാൻ തുടങ്ങിയാൽ ഞാൻ എന്താ ചെയ്യുക അതിനുശേഷം ഞാൻ എന്താ ചെയ്തെന്ന് അറിയോ നെഞ്ചു കാണാത്ത വിധത്തില് ഇവിടത്തെ ബട്ടൺ വരെ ഞാൻ ഇട്ടേ നടക്കുമായിരുന്നുള്ളൂ കൈയിലെ ബട്ടൺ ഇടുമായിരുന്നു എന്തെന്ന് പറഞ്ഞാൽ കയ്യിലും നരച്ച മുടി നെഞ്ചിലും നരച്ച മുടി തലയിലും ഒക്കെ മുടി തലയിൽ പിന്നെയും ഡൈ അടിച്ച് മാനേജ് ചെയ്യാമായിരുന്നല്ലോ പിന്നെ കൈയിലൊള്ളാം മുടി പോവാൻ എന്താ ഒരു പോം വഴി പിന്നെയാ ഞാൻ നോക്കിയത് അപ്പഴാ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത് വി ഐ പി ഹെയർ കളർ ഷാംപൂ ഈ ഹെയർ കളർ ഷാംപൂ എന്റെ നെഞ്ചിൽ അപ്ലൈ ചെയ്തു എന്റെ കൈകളിൽ അപ്ലൈ ചെയ്തു എന്റെ തലയിൽ അപ്ലൈ ചെയ്തു എന്റെ സൈഡിലെ മുടിയൊക്കെ കണ്ടോ നല്ല കറുത്ത കളറല്ലേ ഇത് അപ്ലൈ ചെയ്യാനും ഈസിയാണ് കൈകൾ ചെറുതായിട്ടൊന്ന് നനച്ചിട്ടെ കുറച്ച് ഷാംപൂ കയ്യിലെടുത്ത് വെച്ച് എന്നിട്ട് നേരിട്ട് തലയിൽ ചെറുതായിട്ട് അപ്ലൈ ചെയ്താൽ മതി അപ്ലൈ ചെയ്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ബോർ അടിച്ചാല് പാട്ട് കേൾക്കാം അല്ലെങ്കിൽ ടി വി കാണാം അല്ലെങ്കിൽ ഭാര്യയോട് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാ അല്ലെങ്കിൽ കിച്ചൺ വരെ പോയി പുള്ളിക്കാരിക്ക് ഒന്ന് ഹെൽപ്പ് ഒക്കെ ചെയ്തു കൊടുക്കാം ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നല്ല ഒരു ഒന്ന് പാസ്സാക്കിക്കെ എല്ലാമൂടി നല്ല കറുത്ത കളറിലായിരിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല അതാണ് ഇതിന്റെ ഏറ്റവും നല്ല ഗുണം ഒരിക്കലും മറക്കാൻ പാടില്ല വി ഐ പി ഹെയർ കളർ ഷാംപു ഇത് തേച്ച് കുളിച്ചാൽ ദെൻ യു ആർ എ വി ഐ പി സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ചെറുപ്പ പ്രായത്തില് തന്നെ നമ്മുടെ മൂടി നിറച്ചു പോയെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല അതുകൊണ്ട് ഈ മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്ട്സ് എല്ലാം എടുത്ത് തലയിൽ തേച്ച് തലനാശമാക്കണ്ട ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ വി ഐ പി ഹെയർ കളർ ഷാംപൂ മേടിക്കുക അത് ഉപയോഗിക്കുക ഡൈ അടിക്കുന്നതൊക്കെ അന്നത്തെ കാലം വി ഐ പി ഹെയർ കളർ ഷാംപൂ തേച്ച് ചെറുപ്പം വന്നത് ഇന്നത്തെ കാലം നിങ്ങൾക്ക് സന്തോഷമായി കഴിയണമെങ്കിൽ ഈ ഹെയർ ഡൈ ഒക്കെ മറന്നുകട വി ഹെയർ കളർ ബൗൾ ബ്രഷ് ഗ്ലൗസ് ഇതെല്ലാം തന്നെ ഡൈ ചെയ്യുന്നവർക്ക് ആവശ്യമാണ് കെമിക്കൽസ് അമോണിയ സൈഡ് എഫക്ട്സ് ഇതെല്ലാം ഡൈ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ ഷാംപുവിനെപ്പറ്റി പറയാം ഈ വി ഐ പി ഹെയർ കളർ സാധാരണ ഷാംപൂ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് പതിനഞ്ച് മിനിറ്റിനു ശേഷം കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നരച്ച മുടി നാച്ചുറൽ കളറായിട്ട് തിരിച്ചു ലഭിക്കും ഡൈ ചെയ്യുന്നത് പഴയ രീതി ഷാംപൂ തേച്ച് കറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി ഡൈയോട് ബൈ പറഞ്ഞ് ഷാംപൂ ഉപയോഗിക്കൂ തന്നെ നമ്പറിലേക്ക് ഒരു മിസ് കോൾ ഹെയർ ഹെയർ നിങ്ങളുടെ ഈ ഔട്ട് ഔട്ട് ആൻഡ് ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ് അത് ശരിക്കും നമുക്കൊരു അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇന്ന് അറ്റ് പ്രസന്റ് എന്റെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് അത്യാവശ്യം ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ അതിന്റെ കാരണം വി ഐ പി ഹെയർ ഷാംപു ആണ് തീർച്ചയായും അത്രയ്ക്കും ഞങ്ങൾക്കതൊരു ഹെൽപ്ഫുൾ ആയ പ്രോഡക്റ്റ് ആണ് സൂപ്പർ വളരെ നല്ലൊരു കാര്യമാണ് സ്ത്രീകൾ പുരുഷന്മാർ ഇന്നത്തെ തലമുറയിലെ എല്ലാവർക്കും തലമുറ എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്ക് തലയിൽ സംബന്ധിച്ചാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ വാക്കിന് അർത്ഥമില്ലാതെ പോകും ഇനിയെങ്കിലും രാവിലെ സന്തോഷായി കുളിക്കാൻ പോകുന്ന സമയത്ത് വി ഐ പി ഹെയർ കളർ ഷാംപൂ ആയി പോയാൽ കുളിച്ചു വരുന്ന സമയത്ത് വളരെ ചെറുപ്പക്കാരനായി സന്തോഷത്തോടു കൂടി നല്ല കോൺഫിഡന്റായി നമ്മൾ വീടിന് പുറത്തേക്ക് പോകുമ്പോൾ ഒരാൾ പോലും എന്താ നിങ്ങൾ ഡൈ അടിച്ചോന്ന് ചോദിക്കാതെ എന്താ ഇന്നത്ര ഇത്ര ഭംഗിയായിരിക്കുന്നത് എന്ന ചോദ്യം മാത്രമേ ചോദിക്കുകയുള്ളൂ എന്തെന്ന് വെച്ചാൽ ഇത് ഡൈ മാത്രമല്ല ഇതാണ് വി ഐ പി ഹെയർ കളർ ഷാംപു എന്തായാലും ശരിയാണ് ഇനി നരച്ച മുടി ഇല്ലാത്ത ഒരു തലമുറയാണ് കാണാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും എങ്ങാൻ ഹാപ്പി ആയിട്ടുള്ള ഒരു തലമുറയാണ് കാണാൻ പോകുന്നത് നമ്മൾ ഇത്രയും വർഷം കാത്തിരിക്കേണ്ടി വന്നല്ലോ എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട മോർ ഇമ്പോർട്ടന്റ് ഒരു പ്രധാന കാര്യം നമ്മുടെ വി ഐ പി ഹെയർ കളർ ഷാമ്പിനെ കുറിച്ച് പറയാനുണ്ട് നിങ്ങൾ തനിച്ച് ഷാംപു എടുത്ത് പിന്നെ ഒരു കണ്ടീഷണർ ഇട്ട് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ട് ഇതിലെന്ന് ഒരു ഒറ്റ ഷാംപു മാത്രം കയ്യിൽ അങ്ങ് തേച്ചാൽ എല്ലാത്തിനും കൂടി ഒരേ ഒരു പരിഹാരം മാത്രമാണ് ഇത് ഒരു ഫാൻറ്റാസ്റ്റിക് ആയ പ്രോഡക്റ്റ് നിങ്ങൾക്കായിട്ട് ഇവിടെ കാത്തിരിക്കുന്നു ഉടനെ ഒരു മിസ് കോൾ ചെയ്യൂ ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു അറക്കരുത് ബീക്ക് നൽകുന്ന അടിപൊളി ആണ് വി ഹെയർ കളർ ഷാംപു വേറൊരു സെലിബ്രിറ്റിയുടെ കൂടെ അവരുടെ നല്ലൊരു എക്സ്പീരിയൻസ് നമ്മളുമായി ഷെയർ ചെയ്ത് ആ ഗ്രേ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ബ്ലാക്ക് എക്സ്പീരിയൻസ് ആയി മാറ്റിയതെന്ന് കാണുന്നത് വരിക്കും ഇറ്റ്സ് ബൈ ഫ്രം മഹേഷ് ആൻഡ് മീ ആൻഡ് രവി രവി വീണ്ടും നമുക്ക് കാണുന്നത് ടേക്ക് കെയർ ഹാപ്പി ഷോപ്പിംഗ് ടാറ്റാ